ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടാണ് അക്വാമാൻ്റെ അടുത്ത പാർട്ട് അല്ലെങ്കിൽ അക്വാമാൻ 2 ആ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു അക്വാമാൻ്റെ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ എന്താണ് ലോസ്റ്റ് കിങ്ഡം എന്ന് ഈ ടൈറ്റിൽ കൊടുക്കാനൊരു കാരണം എന്നുള്ളൊരു കാര്യം. എൻ്റെ എക്സ്പെഷ്യലി ഒരു നഷ്ടപ്പെട്ട ഒരു കിങ്ഡം അക്വാമാൻ്റെ ആ ഒരു കിങ്ഡം എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ്, എക്സ്പെഷ്യലി ഒരു 6 കിങ്ഡം നമുക്ക് ആൾറെഡി റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും 6 മറ്റൊരു കിങ്ഡം കൂടി ഉണ്ടോ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സ്പെഷ്യലി അതുപോലെ തന്നെ ഇപ്പോൾ ആൾമോസ്റ്റ് നടന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം. എന്താണ് അക്വാമാൻ ലോസ്റ്റ് കിങ്ഡം എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ആൻഡ് എക്സ്പെഷ്യലി ഇതിൻ്റെ കുറച്ചധികം പ്ലോട്ട് കൺസെപ്റ്റുകൾ അനവധി ഇപ്പോൾ നമുക്ക് ലീക്കായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ജെയിംസ് ബോണ്ട് തന്നെ ആൾമോസ്റ്റ് പല കാര്യങ്ങളും ഔട്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മണ്ട ഇതിനകത്ത് ഉണ്ട്, പ്രീവിയസ് മൂവിയിൽ വില്ലനായിട്ട് വന്ന ഒരു വ്യക്തി ഇതിനുള്ളിലുണ്ട് എന്നുള്ളത് ആൾമോസ്റ്റ് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ലുക്കും പിക്കും ഒക്കെ തന്നെ നമുക്ക് ഷൂട്ടിംഗ്സ് ആയിട്ട് ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അക്വാമാൻ 2. മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ട്രെയിലർ എപ്പോഴായിരിക്കും നമുക്ക് വരാം എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അക്വാമാൻ 2 പറ്റിയിട്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവീത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൽ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം. സോ അതിൻ്റെ ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അറ്റ്ലാന്റിസിൻ്റെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ അക്വാമാനാണ്. ആൻഡ് അതുപോലെ തന്നെ അക്വാമാൻ്റെ കീഴിലാണ് ഇപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഓരോ കിങ്ഡവും ഇപ്പോൾ അക്വാമാൻ്റെ കീഴിലാണുള്ളത്. സോ ആ ഒരു ഓരോ കിങ്ഡത്തിനെയും ഒത്തുചേർക്കാനായിട്ടാണ് ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ അക്വാമാൻ ശ്രമിക്കുന്നതെന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. കാരണം ഈ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലായ ആ ഒരു സമയത്ത് വെള്ളത്തിനടിയിലായപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓരോ കിങ്ഡമായിട്ട് പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നൊരു പല സ്ഥലങ്ങളിലേക്കായി പോയി, പിരിഞ്ഞു പോയി അല്ലെങ്കിൽ വേറിട്ട് പോയി എന്ന് തന്നെ പറയാം. അതിനുശേഷം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും ഓരോ കിങ്ഡം ഉണ്ടാക്കി സോ ഒരു കിങ്ഡമായിട്ട് അവർ ഓരോ ഒരു കിങ്ഡമായിട്ട് അവർ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവരെല്ലാവരെയും ഒരുമിച്ച് ചേർക്കാനായിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് അക്വാമാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പ്രീവിയസ് പടത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 6 നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ആ ഒരു 6 അറ്റ്ലാന്റിസ്, ഇതിൽ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു കിങ്ഡം എന്ന് പറയുന്നത് നമ്മുടെ അക്വാമാനും അക്വാമാൻ്റെ ആൾക്കാരെയൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിങ്ഡം ആണ്. രണ്ടാമത്തത് ജബൽ എന്ന് പറയുന്ന ഒരു കിങ്ഡം ആണ്. സോ ഇത് നമ്മുടെ അക്വാമാൻ്റെ ലവർ മീരയും അവരും ഒക്കെ ഉള്ള ഒരു കിങ്ഡം ആണ്. മൂന്നാമത്തത് ഫിഷർമാൻസ് എന്ന് പറയുന്ന ഒരു കിങ്ഡം ആണ്. ഇവർ പാതി ഹ്യൂമനും പാതി ഫിഷേഴ്സും ആണ്, മീനുമാണ്. സോ അവരെ കലർന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിങ്ഡം. അപ്പോൾ ഈ ഒരു 3 നമ്മളൊരു നിക്നെയിം ഇട്ട് വിളിക്കുന്നുണ്ട്, സർവൈവ്ഡ് അറ്റ്ലാന്റിസ് എന്ന് പറയും. ഇവരെ സർവൈവ്ഡ് അറ്റ്ലാന്റിസ് എന്ന് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു നാട് പോലെ ഒരു രാജ്യം പോലെ ഒരു രാജാവിനെയൊക്കെ വെച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ ആ ഒരു രാജാവൊക്കെയുള്ള ഒരു മനുഷ്യതന്മയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഒരു സർവൈവ്ഡ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ആ ഒരു സർവൈവ്ഡ് അറ്റ്ലാന്റിസ് എന്ന് ഈ ഒരു 3 നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇവരെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൾറെഡി ഈ പ്രീവിയസ് മൂവി നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ബാക്കിയുള്ള കിങ്ഡം എന്ന് പറയുന്നത് ബ്രെയിൻ ആൻഡ് അതുപോലെ തന്നെ ട്രെഞ്ച് എന്ന് പറയുന്നൊരു കിങ്ഡം ആണ്. ഈ ബ്രെയിനും ട്രെഞ്ചും എന്ന് പറയുന്നത് മൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സിനെ പോലെ ഇരിക്കുന്ന കൂട്ടങ്ങളാണ്. സോ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എത്രയായി, 5 അല്ലേ. അവരെ ഈ ഒരു ബ്രെയിനിലും ട്രെഞ്ചിലുള്ള ആൾക്കാരെ കണ്ടാലേ നമുക്ക് മോൺസ്റ്റേഴ്സിനെ പോലെ മൃഗങ്ങളെപ്പോലെ തോന്നും. അവർക്ക് പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റിയോ അങ്ങനെ ഒന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് രാജാവോ കാര്യങ്ങളൊന്നുമില്ല, അവരിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്ത രീതിയിൽ നടക്കുന്ന കിങ്ഡംസുകളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 6 കിങ്ഡം എന്ന് പറയുന്നത് വെള്ളത്തിലുമല്ല, അതിൻ്റെ എക്സ്പെഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഇപ്പോൾ ആരും ഇല്ലെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ സഹാറ മരുഭൂമിയിൽ ഈ ഒരു അറ്റ്ലാന്റിസ് വെള്ളത്തിൽ മുങ്ങി പല കിങ്ഡംസായിട്ട് വേർപിരിയുന്ന സമയത്ത് ഈ കരയിലേക്ക് സഹാറ മരുഭൂമിയിലേക്ക് പോയി ജീവിച്ച ആൾക്കാരാണ് എക്സ്പെഷ്യലി അവിടെ ഉള്ളത്. അവിടെ അന്ന് കാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം അതൊരു തരിശു ഭൂമിയായിട്ട് ഒരു മരുഭൂമിയായിട്ട് മാറിയ സമയത്ത് അവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ അവിടെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം. അവിടെ നമ്മൾ ഡിസർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ അവിടെയാണ് എക്സ്പെഷ്യലി നമ്മുടെ എന്ത് ചെയ്യുന്നൊരു പ്രീവിയസ് മൂവിയിൽ നമ്മുടെ കിങ് അറ്റ്ലാന്റിസിൻ്റെ പല സീക്രട്ടുകളും ആ ഒരു ഡിസേർട്ടേഴ്സിൻ്റെ ആ ഒരു കിങ്ഡത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചതായിട്ടായിട്ട് നമുക്ക് പല സീക്രട്ട്സിലും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മീരയും നമ്മുടെ അക്വാമാനൊക്കെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ അവിടെയാണ് ഈ ഒരു വാട്ടറിന് വാട്ടറിലുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട് കരയ്ക്കും എന്ത് ചെയ്യുന്നൊരു വരില്ല. ആൻഡ് എക്സ്പെഷ്യലി കരയിലുള്ള ആൾക്കാർ ഈ ഒരു കടലിലേക്ക് തന്നെ പോവില്ല എന്നുള്ളൊരു രീതിയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സീക്രട്ടുകൾ ഈ ഒരു ഡിസർട്ടേഴ്സിൻ്റെ കൂടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അറ്റ്ലാന്റിസിൻ്റെ. ആൻഡ് എക്സ്പെഷ്യലി ഈ കാര്യം ആൾമോസ്റ്റ് സത്യമാണ്. കാരണം
ഈ കരയിലുള്ള ആൾക്കാർ ഒരിക്കലും വെള്ളത്തിലേക്ക് പോകില്ല നമ്മുടെ ഈ ഒരു അക്വാമനം ഒഴിച്ചു കഴിഞ്ഞാൽ. ആൻഡ് എസ്പെഷ്യലി ഒരു ഡിസർട്ട് ഐസിലുള്ള ആൾക്കാർ അന്നുണ്ടായിരുന്നെങ്കിൽ പോലും. ആൻഡ് അതുപോലെ തന്നെ മീര അറ്റ്ലാന്റിസിലെ കടലിലുള്ള ആൾക്കാർ എസ്പെഷ്യലി കരയിലേക്ക് വരില്ല. നമ്മുടെ മീരയൊക്കെ വരുന്നതുകൊണ്ട് മീരയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ആ വെള്ളത്തിൽ നിന്നും വരില്ല. കാരണം അവരുടെ കിങ്ഡം അതാണ്, അത് വിട്ട് അവർ ഔട്ട്സൈഡിലേക്ക് പോയി ബാക്കിയുള്ള കിങ്ഡംസിനെ അടക്കി പിടിക്കണമെന്നോ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കണമെന്നുള്ളൊരു തോട്ടോടുകൂടി പോകുന്ന ആൾക്കാരാണ്. അടക്കി പിടിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അതൊക്കെ ശരിയല്ല. ഇപ്പോൾ ഈ ഒരു അക്വാമാൻ എന്തിനാണ് ഈ ഒരു ആറ് കിങ്ഡത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചാൽ, എക്സ്പെഷ്യലി ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ നോക്കുക, ഈ ഏഴാമത്തെ ഒരു കിങ്ഡം ഉണ്ടെന്നുള്ളത് പ്രീവിയസ് മൂവിയിലെ നമുക്ക് കാണിച്ചിട്ടില്ല. ബട്ട് ലോസ്റ്റ് കിങ്ഡം എന്നുള്ളൊരു പേര് ഈ ഒരു മൂവിക്കൊരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നഷ്ടപ്പെട്ട് ഒരു കിങ്ഡം ഉണ്ടാവണം. അതെന്തായാലും ഡെസേർട്ടൈസിലാവാൻ സാധ്യതയില്ല. ആൾറെഡി നമുക്കൊരു ആറ് കിങ്ഡം അവർ റിവീൽ തന്നു. അപ്പോൾ ഏഴാമത്തെ കിങ്ഡം ആയിരിക്കില്ല ലോസ്റ്റ് കിങ്ഡം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ അതേ രീതിയിൽ ഏഴാമത്തെ കിങ്ഡത്തിൻ്റെ ടൈറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലൊക്കെ നമുക്ക് ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏഴാമത്തെ കിങ്ഡത്തിൻ്റെ ടൈറ്റിലായിട്ട് നമുക്കിപ്പോൾ സീക്രട്ട് ആയിട്ട് നമുക്കിപ്പോൾ ലീക്ക് ചെയ്ത് പോയിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് നെക്രസ് എന്നാണ്. അത് ഒഫീഷ്യലി നമുക്ക് കൺഫേംഡ് ആയിട്ടില്ല, ബട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ലീക്ക്ഡ് ടൈറ്റിലായിട്ട് നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ നെക്രസ് എന്ന് പറയുന്നൊരു പേര് ഞാൻ ആൾറെഡി വേറൊരിടത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമിക്കിൽ ആൾറെഡി നെക്രസ് എന്ന് പറയുന്നൊരു കിങ്ഡം ഉണ്ടെന്നുള്ളത് അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് സെവൻത് കിങ്ഡം ആണെന്നുള്ളത് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു നെക്രസ് എന്ന് പറയുന്നൊരു കിങ്ഡം ഉണ്ട് എന്നുള്ളത് കാര്യം മാത്രമേ കോമിക്സിൽ അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മേ ബി അതെന്തുകൊണ്ട് ഏഴാമത്തെ ഒരു ലോസ്റ്റ് കിങ്ഡം ആയിക്കൂടാ. മേ ബി ആ ഒരു ലോസ്റ്റ് കിങ്ഡത്തിൻ്റെ നെക്രസ് എന്നുള്ളത് ടൈറ്റിൽ അവർ കൊടുത്തിരിക്കാനും സാധ്യതയുണ്ടായിരിക്കാം. ആൾറെഡി ഒരു ഹിഡൻ കിങ്ഡം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സീ എന്നൊക്കെ തന്നെ ലൈറ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമിക്കിൽ. അപ്പോൾ ഈ ഒരു ഹിഡൻ കിങ്ഡം അല്ലെങ്കിൽ ഹിഡൻ സീ എന്ന് പറയുന്ന ഒരു മെൻഷൻ ചെയ്തത് മേ ബി സെവൻത് കിങ്ഡം ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ്റ്റ് ആയിപ്പോയ നഷ്ടപ്പെട്ട ഒരു കിങ്ഡത്തിന് ആയിരിക്കാം. ആൻഡ് ജെയിംസ് ബാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ ഈ ഒരു നിക്രസ് എന്ന് പറയുന്നൊരു നൈമ് കൊടുത്തത് കൊണ്ട് തന്നെ മേ ബി അത് ആ ഒരു സെവൻത് കിങ്ഡത്തിന് അവർ ചൂസ് ചെയ്തിട്ടുള്ളൊരു നൈമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സിറ്റി ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അറ്റ്ലാന്റിസുകൾക്കിടയിൽ ഒരു ചർച്ച പോകുന്നുണ്ട്. ഒരു ബ്ലാക്ക് സിറ്റി പോലെയൊക്കെ തന്നെ നമുക്ക് ആ ഒരു കിങ്ഡത്തിനെ പറയുന്നുണ്ട്. സോ ഈ ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ലോസ്റ്റ് കിങ്ഡത്തിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോക്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ്പെഷ്യലി അത് തന്നെ ആയിരിക്കില്ല ഒരു ലീഡിംഗ് ആയിട്ടുള്ള പ്ലോട്ടായിട്ട് വരാനൊരു സാധ്യത കൂടുതൽ. ആർക്കും ഇതൊരിക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഒരു അല്ലെങ്കിൽ ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു കിങ്ഡം ആണ് ഈ ഒരു ലോസ്റ്റ് കിങ്ഡം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ടോട്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ബാക്കിയുള്ള കിങ്ഡത്തിൽ നിന്നും വളരെ ചേഞ്ച് ആയിട്ടുള്ള ഫിസിക്കലി ആ ഒരു പ്ലേസ് വളരെ ഡിഫറൻ്റ് ആണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് പലർക്കും അതിൻ്റെ വഴി പോലും അറിയില്ല ആ കിങ്ഡത്തിലേക്ക് പോകാനുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ എർത്തിൽ ചില പ്രത്യേക ദിവസങ്ങളോ ചില പ്രത്യേക സമയത്തിൽ അമാവാസി എന്നൊക്കെ പറയുന്ന നിനക്ക് പ്രത്യേക ടൈമുകളിൽ ഈ ഒരു കിങ്ഡം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് സ്പെഷ്യൽ ടൈംസിൽ. സോ അതേ രീതിയിൽ തന്നെ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ അക്വാമൻ ആ ഒരു കിങ്ഡത്തിനെ തേടി പോകുന്നതായിരിക്കാം മേ ബി ഇതിൻ്റെ പ്ലോട്ടായിട്ട് വരാനൊരു സാധ്യത. ആ ഒരു കിങ്ഡത്തിന് അക്വാമനെ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കാം. സോ അത് തേടി പോകാനൊരു കാരണം വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. ആൻഡ് എക്സ്പെഷ്യലി അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാൻ കാരണം സിമ്പിളായിട്ട് കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ ഒരു ഫാക്ടറി പോലത്തെ ഒരു പിക്ക് നമുക്ക് ആൾറെഡി അവർ ലീക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു കൺസെപ്റ്റ് പിക്ക്. അപ്പോൾ ആ ഒരു ഫാക്ടറി പോലെ നമുക്ക് കാണുന്ന ഒരു പിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒരു ലോസ്റ്റ് കിങ്ഡം ആയിരിക്കാനൊരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റിലും ഒരു ഗ്രീൻ വാട്ടറൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മേ ബി ആ ഒരു സെവൻത് കിങ്ഡം അല്ലെങ്കിൽ ആ ഒരു ലോസ്റ്റ് കിങ്ഡം അല്ലെങ്കിൽ നെക്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു പിക്കിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു കിങ്ഡം ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ അതുപോലെ തന്നെ അറ്റ്ലാന്റിസ് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഹൈലി ടെക്നോളജൈസർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് ഈ ഒരു അറ്റ്ലാന്റിസിനെയൊക്കെ കാട്ടിയിട്ടും ഹൈലി ടെക്നോളജൈസർ ആയിട്ടുള്ള അതിനെ കാട്ടിയിട്ടും പതിന്മടങ്ങ് ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നെക്രസ് എന്നുള്ളൊരു കാര്യം കോമിക്കിൽ നമുക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു കിങ് അറ്റ്ലാന്റിസ് ഫൈനലി അയാളുടെ ആ ഒരു അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ അവസാന സമയങ്ങൾ അയാളെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നത് ഈ ഒരു നെക്രസിലാണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്, ഇവിടെയാണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. എക്സ്പെഷ്യലി അത്രമാത്രം നെക്രസിന് ഈ ഒരു കിങ് അറ്റ്ലാന്റിസിന് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഫേവറേറ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു രഹസ്യം അറിഞ്ഞിരിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ മേ ബി അതിനെ തേടിയായിരിക്കണം നമ്മുടെ അക്വാമാൻ പോകാനൊരു സാധ്യത കൂടുതൽ. അതിൻ്റെ അതുപോലെ തന്നെ ഒരു ഷോട്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അക്വാമാൻ്റെ ആ ഒരു തകർന്നു പോയ ട്രൈഡൻ്റ് അറ്റ്ലാന്റ് ട്രൈഡൻ്റ് വെച്ചിരിക്കുന്നതും പിറകിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് എന്താ പറയുക നമ്മുടെ തന്നെ ഗ്രോഗൻ പിറകിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന ഒരു പിക്ക് നമുക്ക് കാണാൻ കഴിയും. സാർ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് വെള്ളത്തിനടിയിൽ നിൽക്കുന്നത്. സോ എന്തായാലും അയാൾ ഈ ഒരു അറ്റ്ലാന്റിസിനുള്ളിലുള്ള ആളായിരിക്കില്ല, മേ ബി നമ്മുടെ ഡെസേർട്ട് ഐസിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വില്ലനായിട്ട് വന്ന് എൻട്രി ചെയ്യുന്ന പുതിയൊരു വ്യക്തി ആയിരിക്കാം. ബട്ട് അതെന്തായാലും അറ്റ്ലാന്റിസിനുള്ളിലുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രൊട്ടക്ഷൻസ് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ട്രൈഡൻ്റ്, അതൊക്കെ അവൻ്റെ ട്രൈഡൻ്റ് ആണ്. സോ അത് ബ്രോക്കണായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ട്രൈഡൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ
അത് തകർന്നിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അയാളുടെ ഫേസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ആരാണ് എന്നുള്ളത് നമുക്കറിയില്ല. അയാളെ നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പെഷ്യലി ഈ ഏഴാമത്തെ കിങ്ഡം അടക്കം ഈ ഏഴ് കിങ്ഡവും അക്വാമാൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഒരു ട്രൈഡൻ്റ് അക്വാമാൻ്റെ കയ്യിൽ വേണം. ആ ട്രൈഡൻ്റ് തകർന്ന് പോയതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി ആ ഏഴ് കിങ്ഡവും അക്വാമാൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ട്രൈഡൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി അക്വാമാൻ ആ ഒരു സെവൻത് കിങ്ഡം കണ്ടുപിടിക്കുന്നതുമായിരിക്കാം ഇതിൻ്റെ ഒരു പ്ലോട്ടായിട്ട് വരാനൊരു സാധ്യത വളരെ വളരെ കൂടുതൽ. അതിൻ്റെ സിമ്പിളായിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെയും കണ്ട അക്വാമാൻ ആയിരിക്കില്ല. വിഷ്വലൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ആക്ഷൻ പാക്ഡ് ആയിട്ടും അഡ്വഞ്ചർ ബേസിലും ഫാൻറ്റസി ബേസിലും റൊമാൻസ് ബേസിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബേസിലും ഇമോഷണൽ ട്രാക്കിലൊക്കെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ടോട് കൂടി വരുന്ന ഒരു സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒന്നായിരിക്കും ഈ ഒരു അക്വാമാൻ എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പാർട്ട് ടു ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം നമുക്കൊരു കാണാൻ കഴിയും. അവിടെ ആരോ രണ്ട് പേര് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അക്വാമാന്, രണ്ടാമത്തേത് എന്തായാലും നീരയല്ല, ഓഷൻ മാസ്റ്ററാണ്. ഈ ഓഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അക്വാമാൻ്റെ ബ്രദറാണ്. സോ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് ഇതിനകത്ത് കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ അതുപോലെ തന്നെ അവരുടെ സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വലിയ വിട്ടലിനെ പോലത്തെ വലിയ ജീവികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത് കോങ്സ്കാൽ ഐലൻഡിലെ ആ ഒരു ലുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സ്പെഷ്യലി പ്രീവിയസ് അക്വാമാനിൽ നമുക്ക് മീരയും അക്വാമാനും തൻ്റെ ആ ഒരു അക്വാമാൻ്റെ അമ്മയെ തേടി പോകുന്നത് ഹാളോ എർത്ത് പോലത്തെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. സോ അതുപോലത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സ്ഥലം, അമ്മയെ തേടി പോകുന്ന ആ ഒരു സ്ഥലമായിരിക്കാം മേ ബി ഇതാകാനൊരു സാധ്യത കൂടുതൽ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് സീസൺ അല്ലെങ്കിൽ പാർട്ട് ടൂവിൽ. സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നെക്രസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന സെവൻത് കിങ്ഡം ഇതായിരിക്കാൻ ഒരു സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ലോസ്റ്റ് കിങ്ഡം. എന്നാലും ഈ ഒരു സ്ഥലം ഈ ഒരു മൂവിയിൽ വളരെ വലിയ രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. അവിടെ ജീവനങ്ങളും അവിടുത്തെ രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ബ്രദറായിട്ടുള്ള നമ്മുടെ ഓഷൻ മാസ്റ്റർ ആം എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇപ്പോൾ ബ്രദർഹുഡ് ലെവലിൽ ഒരു അഡ്വഞ്ചർ ഇതിനുള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അധികമായിട്ട് സിനിമയിലെ സീൻസ് കൊടുക്കുന്നത് ആ ഒരു ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനും ഒരു ആക്ഷൻ സീക്വൻസിനും ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ മീരയ്ക്ക് അത്യാവശ്യം കുറച്ച് സീൻസുകളൊക്കെ ഉള്ളൂ. നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാരക്ടറിന് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ലീഡപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ബട്ട് മീര എന്തായാലും ഇതിനകത്ത് കാണും. അതിൻ്റെ അനവധി ആക്ഷൻ സീക്വൻസുകൾ ഇതിനുള്ളിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഡെസേർട്ട് കേസിലെ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമുക്ക് പോകുന്നുണ്ടെങ്കിലും അതിനെയും ഒരു ട്വിസ്റ്റായിട്ട് വെച്ചിട്ട് അവർ കാണിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഡെസേർട്ട് കേസിനുള്ളിൽ ഒരു ഡൈനോസർ പോലത്തെ എന്തോ കുറച്ച് ജീവികൾ നമ്മുടെ അക്വാമാനെയും ബ്രദർ ഓഷൻ മാസ്റ്ററിനെയും ഓടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ജീവികളുടെ മുകളിൽ ആരൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് കാണാം. എക്സ്പെഷ്യലി അവർ ഡെസേർട്ട് കേസിലുള്ള ആ ഒരു മരിച്ചു എന്ന് നമുക്കൊരു കൺസെപ്റ്റ് പറയുമ്പോഴും മരിക്കാത്ത രീതിയിൽ ഒളിച്ച് താമസിക്കുന്ന ഡിസേറ്റേഴ്സിൻ്റെ ഏതൊക്കെയോ മൂലയിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് അവരെന്തുകൊണ്ട് അക്വാമാനെയും ഓഷൻ മാസ്റ്ററിനെ ഓടിച്ചു എന്നുള്ളത് മറ്റൊരു ഡൗട്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്ലാന്റസ് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്ലാന്റിനെ ഒരു ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ അറ്റ്ലാന്റൻ കിങ് സോ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ അതാരാണെന്ന് അറിയില്ല. മേ ബി എനിക്ക് തോന്നുന്നത് അവരായിരിക്കണം ഈ ലോസ്റ്റ് കിങ്ഡത്തിൽ ആരെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജീസരായിട്ടുള്ള ആൾക്കാർ, മേ ബി അവർ വില്ലനായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും വ്യക്തിയുമായിരിക്കണം. കാരണം അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സീനാണ്. ഞാൻ ഇതുവരെയ്ക്കും എനിക്ക് ആ ഒരു അക്വാമാൻ ഫാമിലിയിൽ കണ്ടുപരിചയമില്ലാത്ത വ്യക്തികളാണ്. മേ ബി അവർ ഒരു നെക്ലസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കാം. സോ ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. സോ അതിനുശേഷം മേ ബി എന്തെങ്കിലും ഈ അറ്റ്ലാന്റിന് സംഭവിച്ചതുമായിരിക്കാം. അപ്പോൾ ഇതുപോലെ ആ അറ്റ്ലാന്റിന് സംഭവിച്ചൊരു കാര്യം വീണ്ടും തുടർന്ന് സംഭവിക്കാനൊരു സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം നടക്കാതിരിക്കാനായിട്ട് അക്വാമാനും എക്സ്പെഷ്യലി അക്വാമാൻ്റെ ബ്രദറായിട്ടുള്ള ഓഷൻ മാസ്റ്ററും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വില്ലനായിട്ടുള്ള ആളെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കീ തേടിയായിരിക്കണം ഈ ലോസ്റ്റ് കിങ്ഡത്തിനെ കണ്ടുപിടിക്കാനായിട്ട് പോകാൻ സാധ്യത വളരെ വളരെ കൂടുതൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് വില്ലൻ ആരാണെന്നുള്ളത് ഇതുവരെയും നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. ബട്ട് ഇതിനകത്ത് ബ്ലാക്ക് മൺഡേ നമുക്ക് ഒഫീഷ്യലി റിട്ടേൺ വരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മൺഡേ ഒരു ലുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് കോമിക്കിന് അക്യുറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അത് വെച്ചിട്ട് ഒരുപാട് ആക്ഷൻ സീക്വൻസിൽ ഉണ്ടാകാൻ സാധ്യത വളരെ 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 കൂടുതലാണെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാട്ടനകത്തുള്ള കുറച്ച് ഫൈറ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ബിഹൈൻഡ്സ് ഓഫ് ഫുട്ടേജ് നമുക്ക് കാണാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഓഷൻ മാസ്റ്ററും അക്വാമാനും ചേർന്ന് ബ്ലാക്ക് മൺഡേയും ബ്ലാക്ക് മൺഡേയുടെ ടീമിനെയും അടിക്കുന്ന രീതിയിലൊരു ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ഡെഫിനറ്റ്ലി കാണും. ഈ ഒരു ഓഷൻ മാസ്റ്ററും ബ്ലാക്ക് മൺഡേയും അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അക്വാമാനും ബ്ലാക്ക് മൺഡേയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജേസം അമോമയെ കുറെ വയറൊക്കെ കുറച്ച് ചാടി കുറച്ച് തടി വെച്ചതുപോലത്തെ ഒരു ഷൂട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ബിഹൈൻഡ് ദ ഫുട്ടേജ് എക്സ്പെഷ്യലി അതിനും ഈ ഒരു മൂവിയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സാർ സ്റ്റിൽസൊക്കെ നമുക്ക് ഒരുപാട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്വാമാൻ്റെ സ്യൂട്ട് നമുക്ക് ഇതിനുള്ളിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റിൽ സ്യൂട്ട് ആ ഒരു ബ്ലാക്ക് സ്യൂട്ട് എന്ന് തന്നെ പറയാം, അത് വേറെ ലെവലായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അത് വളരെ കുറച്ച് സീൻസിൽ മാത്രമേ സ്റ്റിൽ സ്യൂട്ട് കാണുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്.
ഫുൾ മൂവിയിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ സ്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നില്ല. സ്പെഷ്യൽ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസിൽ മാത്രമായിരിക്കും ഈ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റിൽ സ്യൂട്ട് കാണുക. ബാക്കിയുള്ള ടൈമിലൊക്കെ ഗോൾഡൻ സ്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോഴും അറ്റ്ലാന്റിസിലെ കുറച്ച് ടെക്നോളജീസ് ആയിട്ട് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ബട്ട് നെക്രസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സെവൻത് കിങ്ഡത്തിൻ്റെ അത്ര മാത്രം ഇല്ലെങ്കിലും അവരെ ബിൽഡ് ചെയ്തെടുത്ത സ്പെഷ്യൽ സ്യൂട്ട് ആയിരിക്കും സ്റ്റിൽ സ്യൂട്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീ ഹോഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അതിനെ ഓടിച്ചുകൊണ്ട് പോകുന്നൊരു ബിഹേവിയേഴ്സ് കൂടി ഷൂട്ട് നമുക്ക് കാണാം. എസ്പെഷ്യലി അതുപോലെ ഹെവി ആയിട്ടുള്ള അഡ്വഞ്ചർ സീൻസിൽ ഒരുപാട് പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ ബഡ്ജറ്റിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതുവരെയും ജെയിംസ് ബോണ്ട് ഒരുക്കിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വളരെ വലിയ രീതിയിലൊരു ഹൈ ബഡ്ജറ്റായിട്ടുള്ളൊരു സിനിമ ഇതാണ് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ടാണ് അവർ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ പിന്നിലിരിക്കുന്ന പിക്കിൽ നമുക്കൊരു ഷാർക്കിന് ലൈറ്റായിട്ട് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നത് അത് കിങ് ഷാർക്ക് ആയിരിക്കാനും ഒരു സാധ്യത കൂടുതലാണ്. കാരണം കിങ് ഷാർക്കിന് എന്താണ്ട് അക്വാമാനിലെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ അറ്റ്ലാന്റിസ് ഉണ്ടല്ലോ, അവരുടെ സ്പെഷ്യൽ ഫേവറേറ്റ് വാഹനം എന്ന് പറയുന്നത് ഷാർക്കാണ്. സോ അതുപോലെ തന്നെ മേ ബി നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത് കിങ് ഷാർക്കിൻ്റെ ക്യാമിയോ ആകാനൊരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ നമുക്ക് കിങ് ഷാർക്കിൻ്റെ ക്യാമിയോ കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ കിങ് ഷാർക്ക് എങ്ങാനും ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, വേറെ ലെവലാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്കോർ മൊത്തം മേ ബി കിങ് ഷാർക്ക് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷേ കിങ് ഷാർക്കിനെ കാണിക്കാൻ സാധ്യത കൂടുതലല്ല, കാരണം ഈ അറ്റ്ലാന്റിസിൻ്റെ ഫേവറേറ്റ് വാഹനം ഷാർക്കായതുകൊണ്ട് തന്നെ കിങ് ഷാർക്കിനെ പോലെ ഒരു ക്യാമിയോ അവർ കാണിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. പക്ഷേ കിങ് ഷാർക്കിനെ കാണിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് സൈനർവേഴ്സിൽ വരില്ല, ഈ ഒരു ലോസ്റ്റ് കിങ്ഡം എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്യുന്നത് ഫ്ലാഷിൻ്റെ ആ ഒരു ടൈം ലൈനിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്ത ലെവലിൽ കാര്യങ്ങൾ കേൾക്കുന്നത്. ബട്ട് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലാഷിൻ്റെ ആ ഒരു ടൈം ലൈനിലായിരിക്കും ഇപ്പോൾ ഉടനെ തന്നെ ഒരു പ്ലാനിങ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഉറപ്പായിട്ടും വേറിട്ട ലെവലിൽ ഇത് ഹൈ ബഡ്ജറ്റിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നേനും കാണാം. പക്ഷേ ഇതുവരെയും കണ്ട ഒരു അക്വാമാൻ ആയിരിക്കില്ല നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പോകുന്നത്. കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വീണ്ടും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ.